മലയാളി മാമൻ സിഡ്നി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പ്ലൂട്ടോയെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, നമ്മൾ വേറൊരു രാജ്യത്തേക്ക് വന്ന് താമസിക്കുമ്പം നമ്മൾ ഈ ഹോളിഡേയ്സിനൊക്കെ പോകത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യക്ക് പോകുന്നു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഷോർട്ട് ഹോളിഡേയ്സിന് ഇവിടെ തന്നെ പോകുന്നു. അപ്പോൾ ഈ പ്ലൂട്ടോയെ എന്ത് ചെയ്യും? അപ്പോൾ എങ്ങനെയാണ് ഈ പ്ലൂട്ടോയുടെ കാര്യമൊക്കെ നോക്കുന്നത്? അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഷോർട്ട് ഹോളിഡേയ്സിന് ഇവിടെ തന്നെയാണ് പോകുന്നതെങ്കിലും ഇനി നാട്ടിൽ പോകുമ്പോഴും ആണെങ്കിലും പ്ലൂട്ടോയെ വന്ന് പ്ലൂട്ടോയുടെ ബ്രീഡറെയാണ് ഏൽപ്പിക്കുന്നത്. പ്ലൂട്ടോ ഞങ്ങൾ മേടിച്ച ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ പെറ്റ് ബോർഡിംഗ് ഉണ്ട്. ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയ സങ്കടം, സന്തോഷമുള്ള സങ്കടം. കാരണം വെച്ചാൽ ഈ പെറ്റ് ബോർഡിംഗ് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സ് ഇങ്ങനെ കുറേ ഇങ്ങനെ കെനൽസ് ഉണ്ട്. അതിനകത്തെല്ലാം ഈ കുഞ്ഞു ഡോഗ്സിനൊരു സെപ്പറേറ്റ് ഏരിയ, ബിഗ് ഡോഗ്സിനൊരു ഏരിയ. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ നമ്മളെല്ലാം ചെല്ലുമ്പോൾ കുറച്ച് കുറച്ച്, അപ്പോൾ എന്തോ അവരൊരു ഒരു ഭയങ്കര ലോൺലിയാണെന്ന് എനിക്കങ്ങ് തോന്നിപ്പോയി. കാരണം വെച്ചാൽ നമ്മൾ ഈ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹ്യൂമൻ ഇൻട്രാക്ഷൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ പ്ലൂട്ടോ ആണെങ്കിൽ തന്നെ അവൻ ഒരിക്കലും തന്നെ ഇരിക്കത്തില്ല, നമ്മളെവിടെ ഇരിക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് കൂടെ തിക്കി തിരക്കി ഇടക്കേറി വന്നിരിക്കും. അപ്പം അവന് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ. അപ്പം ഞങ്ങളടുത്തൊക്കെ ബ്രീഡറോടൊന്ന് ചോദിക്കാം, ഞങ്ങളിങ്ങനെ ഹോളിഡേയ്സിനൊക്കെ പോകുമ്പോൾ ഒന്ന് പ്ലൂട്ടോയിൽ നോക്കാവോ. അപ്പം ഞങ്ങൾ ആ സെയിം മണി തന്നെ ഓഫർ ചെയ്തത്. നമ്മളിപ്പോൾ പെറ്റ് ബോർഡിങ് നമ്മൾ പെർ ഡേക്ക് അവിടെ നൈറ്റിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഹോട്ടൽസിലൊക്കെ പോലെ തന്നെ. അപ്പം അവർ ആ മണി തന്നെ അവർക്ക് ഓഫർ ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ. അപ്പം പിന്നെ ഞങ്ങളുടെ സന്തോഷം. പിറ്റേ അപ്പം പ്ലൂട്ടോയ്ക്ക് വന്ന് ആ ഒരു ഞങ്ങളുടെ ഒരു എന്താ പറയുന്നത് സെയിം വീട്ടിലെ തന്നെ അറ്റ്മോസ്ഫിയറും കിട്ടും. പിന്നെ പ്ലൂട്ടോയുടെ മമ്മും ഡാഡും എല്ലാം അവിടെ തന്നെ ഉണ്ട്. അവരും ഇങ്ങനെ ബ്രീഡേഴ്സിനാണ്. അപ്പം അവന് അവൻ്റെ പേരൻസിനെയൊക്കെ കാണാൻ പറ്റും. പിന്നെ അവിടെ ഒരു ക്യാറ്റുണ്ട്, പിന്നെ വേറൊരു ഡോഗുണ്ട്. അപ്പം അവന് അവരോട് കളിക്കാനും പറ്റും. അപ്പം പിന്നെ നമുക്ക് ഈ ബ്രീഡറിനും അല്ലെങ്കിൽ നമ്മൾ പെറ്റ് അക്കോമഡേഷനും എല്ലാം തന്നെ അവർ ഫുഡ് കൊടുക്കും കേട്ടോ. നമ്മൾ അതിനോടെയല്ലേ മണി കൊടുക്കുന്നത്. പക്ഷേ ഞങ്ങൾ പ്ലൂട്ടോയ്ക്ക് ഞങ്ങളുടെ ഫുഡ് കൊണ്ട് കൊടുക്കും. കാരണം വെച്ചാൽ അവനതല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങളവർക്ക് വേറെ എന്തെങ്കിലും ബ്രാൻഡൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വയറ്റി പിടിക്കാതൊക്കെ വരും. അപ്പം ഞങ്ങൾ ആ ഫുഡ് കൂടെ കൊണ്ട് കൊടുക്കും. ബെഡിങ് കൊടുക്കത്തില്ല കേട്ടോ. ബെഡിങ് നമുക്കൊരു സ്ഥലത്ത് നിന്ന് പിന്നെ കൊണ്ട് നമ്മൾ കഴുകിയിട്ടൊക്കെ വേണ്ട ഉപയോഗിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ബെഡിങ് കൊടുക്കത്തില്ല. അവരുടെ തന്നെ ബെഡിലൊക്കെ കിടന്നാണ് ആ പ്ലൂട്ടോ ഉറങ്ങുന്നത്. പിന്നെ അവർ നമ്മളെ ഒത്തിരി മിസ് ചെയ്യും കേട്ടോ. ഞങ്ങൾ പ്ലൂട്ടോ ഇങ്ങനെ പിക്ക് ചെയ്യാൻ ചെല്ലുമ്പം പ്ലൂട്ടോ ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ പിള്ളേർ ചാടി വരുന്നൊരു വരവുണ്ട്. ഭയങ്കര നമുക്കത് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സങ്കടം വരും കേട്ടോ, സന്തോഷം വരും. നമുക്കവരിങ്ങനെ കൊണ്ട് കൊടുക്കാൻ ഇഷ്ടമില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഹോട്ടൽ അക്കോമഡേഷൻ അല്ലെങ്കിൽ മോട്ടൽ അക്കോമഡേഷനൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ മിക്കൊന്നും പെറ്റ് ഫ്രണ്ട്ലി ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് പ്ലൂട്ടോയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മളിവിടെ തന്നെ ട്രാവൽ ചെയ്യുമ്പം അവിടെ തന്നെ അടുത്ത നമ്മൾ താമസിക്കുന്ന അക്കോമഡേഷനടുത്ത് തന്നെ പെറ്റ് ബോർഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടാക്കാം. പക്ഷേ അതൊക്കെ ഇച്ചിരി റിസ്ക്കാണ്. കാരണം വെച്ചാൽ എസ്പെഷ്യലി നമ്മൾ സ്കൂൾ ഹോളിഡേയ്സിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ ആ അക്കോമഡേഷൻ എല്ലാം തന്നെ ബുക്ക്ഡ് ഔട്ട് ആയിരിക്കും. പിന്നെ നമ്മൾ ഡോഗിനെയും കൊണ്ട് പോയി അവർ പറയുമൊക്കെ ക്യാൻസലേഷൻ കാണുമായിരിക്കും കൊണ്ടുപോകാനൊക്കെ പറയും. പിന്നെ നമ്മൾ അവിടെ കിടന്ന് വെപ്രാളം പിടിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനത്തെ റിസ്ക് എടുക്കത്തില്ല. പ്ലൂട്ടോനെ പ്ലൂട്ടോയുടെ ബ്രീഡറിൻ്റെ അടുത്താക്കിയിട്ടാണ് പോകുന്നത്. പിന്നെ പ്ലൂട്ടോയ്ക്ക് കാസീറ്റൊക്കെ ഉണ്ട്, അത് വെച്ച് വേണം നമ്മൾ കൊണ്ടുപോകാൻ. പിന്നെ നമ്മൾ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ കാണാറുണ്ട് ബിഗ് ഡോഗ്സൊക്കെ തലയിട്ടെങ്കിൽ വെള്ളിലോട്ട് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ അവർ ആനിമൽസ് അല്ലേ, അവർക്ക് നമ്മൾ പറഞ്ഞ അത്രയ്ക്ക് അനുസരിച്ച്. പക്ഷേ പ്ലൂട്ടോ ഓക്കെയാണ് കേട്ടോ, അവൻ്റെ കാസിറ്റിലിരിക്കും. പിന്നെ പ്ലൂട്ടോയുടെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവന് കാർ സിക്നെസ് ഉണ്ട്. അവന് കാറ് കയറേണ്ട താമസം വൊമിറ്റ് ചെയ്യും. അതിന് ഞങ്ങൾ ചെയ്യുന്നത് അവന് ഫുഡൊക്കെ നേരത്തെ കൊടുക്കും. തൊട്ടും യാത്ര ചെയ്യുന്നതിന് തൊട്ട് മുന്നൊന്നും കൊടുക്കത്തില്ല. അപ്പം കാർ സിക്നെസ് കുറച്ച് കുറവായിരിക്കും. എങ്കിലും ഇങ്ങനെ വാട്ടി വായിനിങ്ങനെ ട്രൂൾ ചെയ്തുകൊണ്ടേ ഇരിക്കും. പാവം, ഒത്തിരി ബുദ്ധിമുട്ടാണ് അവന് യാത്ര ചെയ്യാൻ. പിന്നെ ചില ഫ്രണ്ട്സ് നമ്മളിപ്പം നമ്മൾ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പറയും പ്ലൂട്ടോയും കൂടെ കൊണ്ടുവരണമെന്ന് പറയുവാണെങ്കിൽ കൊണ്ടുപോകാം, അല്ലാത്തടത്ത് കൊണ്ടുപോകത്തില്ല കേട്ടോ. എല്ലാവർക്കും നമുക്ക് ഈ ഡോഗ്സിൻ്റെ ഒന്നും എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇഷ്ടമാണ് നിങ്ങൾ കൊണ്ടുപോകണം, തീർച്ചയായിട്ടും കൊണ്ടുപോകണമെന്ന് പറയുന്നവരുടെ വീട്ടിൽ ഞങ്ങൾ പ്ലൂട്ടോയും ആയിട്ടും. പക്ഷേ ഒരു ദിവസം എന്ത് സംഭവിച്ചെന്നറിയാം, ഞങ്ങൾ ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടിൽ പോയി. പ്ലൂട്ടോയെ കുറിച്ച് ഞാൻ വാത്തുവത്താതെ പറയാം, പ്ലൂട്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണ് വെളിയിൽ പോയി അപ്പം എടുത്തുള്ള അകത്ത് അപ്പിയിടുന്നില്ല വലിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക. ലവൻ റൂമിൻ്റെ നടക്കൂട്ട് പ്ലൂട്ടോ ടപ്പെന്ന് അപ്പിയിട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ, ആക്സിഡൻസ് ഒക്കെ സംഭവിക്കുക. പക്ഷേ പ്ലൂട്ടോയിനെ ഞങ്ങൾ ഒരു കാര്യം കണ്ടത്, പ്ലൂട്ടോയെ ഞങ്ങൾ ഈ ലാസ്റ്റ് ടൈം ഞങ്ങൾ ഹോളിഡേക്ക് വെപ്പം ബ്രീഡൻ്റെ അടുത്താക്കിയത്. അപ്പം അവർ ഭയങ്കരമായിട്ട് അവർക്ക് ട്രെയിൻ ചെയ്യാൻ അറിയാം ഡോഗ്സ്. അപ്പം ഞങ്ങൾ പപ്പിപ്പാട് വീടിനകത്തിടും. പ്ലൂട്ടോ അങ്ങാനും പെട്ടെന്ന് ഇനി ഞങ്ങൾ കടുക് തുറന്നു കൊടുത്തില്ലേ, അവനെ പരിക്കത്തില്ലെങ്കിൽ മൂത്രം ഒഴിച്ചു വെക്കത്തില്ല. അപ്പം പപ്പിപ്പാടെ പോയാൽ മൂത്രം ഒഴിച്ചു വെച്ചോളൂ. പിന്നെ ആ പാടം എടുത്ത് നമുക്ക് ബിന്നി കൊണ്ട് കളഞ്ഞാൽ മതി. അപ്പം അവിടെ പോയിട്ട് വന്ന പിന്നെ അവൻ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല പപ്പിപ്പാട് ഉപയോഗിക്കുന്നത്. അവൻ എപ്പോഴും വെളിയിൽ പോയി അതുവരെ വെയിറ്റ് ചെയ്യും. പിന്നെ ഇവർക്കൊരു അവരുടെ ഏജ് അനുസരിച്ച് അവർക്ക് ബ്ലാഡർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ പ്ലൂട്ടോയുടെ ബർത്ത്ഡേ ഫസ്റ്റ് ബർത്ത്ഡേ വന്ന് ജനുവരിയിലാണ്. അപ്പോൾ അവന് ഏകദേശം ഇപ്പോൾ എത്രയായി, ഒരു 8 മന്ത്സോളം ആയില്ലേ, 8-9 മന്ത്സ് ആയി. അപ്പം
പ്ലൂട്ടോ ഏകദേശം അഡൾട്ട് ആകാറായി. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബ്ലഡ് കപ്പാസിറ്റി ഒക്കെ വരും. അവർ കുഞ്ഞായിരിക്കുമ്പോൾ എപ്പോഴും മൂത്രം ഒഴിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ പ്ലൂട്ടോ രാത്രി മുഴുവൻ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ രാവിലെ കതവ് തുറക്കുമ്പോഴാണ് അവൻ പോയി മൂത്രം ഒഴിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് പ്ലൂട്ടോയുടെ വിശേഷങ്ങൾ. എന്താ പറയുക, പ്ലൂട്ടോ ഒരു ചെറിയ ഡോക്ടറാണ് ഈ വീട്ടിലെ. നമ്മളെപ്പോഴും ഹാപ്പിയായിട്ട് കീപ്പ് ചെയ്യുവാൻ, അതായത് നമുക്ക് അവനിൻ്റെ ഈ കുസൃതിയും അവൻ്റെ നമ്മളോടുള്ള സ്നേഹമൊക്കെ കാണുമ്പോൾ നമ്മളും അങ്ങ് എന്താ പറയുക ഒരു ഭയങ്കര ഹാപ്പിയാണ്. നമുക്കത് ഫീൽ ചെയ്യും കേട്ടോ, നമ്മുടെ ശരീരത്തിനകത്തും പുറത്തും നമുക്ക് ഫീൽ ചെയ്യും. അപ്പോഴും നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ എപ്പോഴും കുറവ്, നമ്മൾ ഭയങ്കര ഈസി പീസി ആയിരിക്കും, നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട്. ഒരു ഡോഗ് ഉള്ളത് അല്ലെങ്കിൽ ഒരു പെറ്റ് വീട്ടിലുള്ളത് നല്ലത്, എസ്പെഷ്യലി ഡോഗ്സ് ആണ്, ബിക്കോസ് ദേ ആർ ലോയൽ. അങ്ങനത്തെ ഒരു എന്താ ഒരു നല്ലൊരു ഇതാണ് നമുക്ക് ഡോഗ്സൊക്കെ വീട്ടിലുള്ളത്. അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ഡോഗിനെയൊക്കെ വളർത്തണം കേട്ടോ. പിന്നെ അഗ്രസീവായിട്ടുള്ള വലിയ വലിയ അതിനെ എനിക്കിഷ്ടമില്ല, ഇങ്ങനെ കുറയ്ക്കുന്ന വലിയ ബേളം വയ്ക്കുന്നതിന്. കാരണം വെച്ചാൽ നമ്മളിവരെ വളർത്തുന്ന നമ്മുടെ വീട് കീപ്പ് ചെയ്യാൻ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ലല്ലോ, നമ്മൾ അവരെ കീപ്പ് ചെയ്യുന്നത് നമ്മുടെ ഒരു കമ്പാനിയനായിട്ടാണ്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഉള്ള ഡോഗ്സ് മതി, കുഞ്ഞു ഡോഗ്സ്. നമ്മളുമായിട്ടാണെങ്കിൽ ഇങ്ങനെ അധികം ബഹളം വയ്ക്കാത്തവരെയൊക്കെയാണ്, അപ്പോൾ നമുക്ക് അവരെയും കൊണ്ട് വലിയ ശല്യമില്ല. അപ്പോൾ പ്ലൂട്ടോ എൻ്റെ ഒരു മൂന്നാമത്തെ മകനെ പോലെ തന്നെയാണ്, മൂന്നാമത്തെ മകനെ പോലെ തന്നെയാണെന്നല്ല, മൂന്നാമത്തെ മകനാണ്, ഫോർ ലെഗഡ്സ് ആണ്. അപ്പോൾ അവൻ നല്ല കൊച്ചാട്ടം. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്ലൂട്ടോയുടെ വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.